അതിശയകരമാകയാൽ എന്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കാൻ ഞാൻ എന്റെ വായി തുറന്ന് കേൾക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എന്തിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സുസ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ. മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അടിയന്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഇന്ന് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളാണ്. അടിയന്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അവർ നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാതെ എന്റെ കണ്ണിൽ നിന്നും ജലനദികൾ ഒഴുകുന്നു. എന്റെ കണ്ണിൽ നിന്നും ജലനദികൾ ഒഴുകുന്നത് നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ, സങ്കീർത്തകൻ പറയുന്നു, നിങ്ങൾ അവന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാതെ ദൈവ കൽപ്പനകൾ ദൈവഹിതം അനുസരിക്കാതെ ദൈവജനം നടക്കുമ്പോഴാണ് സങ്കീർത്തകനെ പോലെയുള്ളവരുടെ കണ്ണുകളിൽ നിന്നും ജലനദികൾ ഒഴുകുന്നത്, കണ്ണുനീർ ധാരധാരിയായി ഒഴുകുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുമസിന് മുമ്പായി നോയമ്പോടുകൂടി ഒരുക്കത്തോടുകൂടി ക്രിസ്തുവിന്റെ വരവേൽപ്പിനായി നാം ഒരുങ്ങുമ്പോൾ ഈ ദേവാലയത്തിൽ ആത്മീയ നവീകരണത്തിനായി നാം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ആലോചിക്കാം, ദൈവത്തിന്റെ ഹിതം അനുസരിക്കായകൊണ്ട് ദൈവപിതാവിന്റെ മനസ്സ് വേദനിക്കുവാൻ നാം ഇടയാക്കുന്നുണ്ടോ? ദൈവകൽപ്പനകൾ പാലിക്കുന്നതിൽ, ദൈവഹിതം അറിയുന്നതിൽ, അത് നിറവേറ്റുന്നതിൽ നാം എത്ര ശുഷ്കാന്തി കാണിക്കുന്നുണ്ട്? ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ലൂക്കായുടെ സുവിശേഷത്തില് നമ്മൾ കാണുന്നു, ഗബ്രിയേൽ ആലാഖ പരിശുദ്ധ കന്യകയുടെ അടുത്ത് വന്ന് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അത് അമ്മയുടെ ഹിതമായിരുന്നില്ല. എങ്കിലും അമ്മ ദൈവഹിതത്തിന് കീഴടങ്ങിക്കൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയുകയാണ് ചെയ്തത്. ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ നമ്മിൽ എത്ര പേർ സാധിക്കുന്നുണ്ട്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സാഹചര്യങ്ങളെ മാറ്റുവാൻ, സമീപത്തുള്ളവരെ മാറ്റുവാൻ, ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ ഒക്കെ മാറ്റി ശരിയാക്കി എടുക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു കൊച്ച് കഥ വായിച്ചത് എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഒരിക്കല് ഒരു ധനികനായ മനുഷ്യന് വളരെ സുഖസമൃദ്ധിയിൽ ജീവിക്കുന്ന അവസരത്തിൽ കണ്ണിന് ഒരു അസുഖമുണ്ടായി. കണ്ണിന് വല്ലാത്ത വേദനയും കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകുന്ന ഒരു രോഗം. അപ്പോൾ അദ്ദേഹം സമ്പന്നനായതിനാൽ സമീപത്തുള്ള എല്ലാ പ്രശസ്ത വൈദ്യന്മാരെ വിളിച്ച് തൻ്റെ അസുഖത്തിന് ചികിത്സ ആരംഭിച്ചു. എത്ര ചികിത്സിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല. ചില സമയങ്ങളിൽ സമ്പത്ത് പരാജയപ്പെടും. എത്ര അധികം തുക മുടക്കിയാലും ജീവനെ രക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥ. കുമാരി ജയലളിത സമ്പന്നതയിലെ സമൃദ്ധിയുടെ നടുവിലായിരുന്നിട്ടും എത്ര പണം മുടങ്ങി, ലോകത്തിലെ എത്ര വലിയ ഡോക്ടർമാരുടെ ചികിത്സ ഉറപ്പാക്കാമായിരുന്നിട്ടും ഈ ലോകത്ത് നിന്ന് കടന്നു പോകേണ്ടി വന്നു. മനുഷ്യജീവൻ പിടിച്ചെടുക്കുവാൻ സമ്പത്തിന് സാധിക്കാത്ത അവസരങ്ങളുണ്ട്. അതുപോലെ ഈ മനുഷ്യൻ തന്റെ രോഗത്തിന് സുഖപ്പെടുവാൻ സമ്പത്ത് കൊണ്ട് സാധിക്കാതെ വിഷമിച്ച് ഇരിക്കുന്ന അവസരത്തില് ഒരു സന്യാസി അവിടെ കടന്നു വന്നു. ഒരു ബുദ്ധ സന്യാസി അവിടെ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സന്യാസി മാത്രമല്ല, ഞാനൊരു വൈദ്യൻ കൂടിയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, വലിയ ലോകപ്രശസ്തരായ വൈദ്യരെ എന്നെ ചികിത്സിച്ചു കഴിഞ്ഞു, താങ്കൾ എനിക്കറിയാം. ഞാൻ പറയുന്നത് ഒരു നിസ്സാര കാര്യമാണ്, അത് ചെയ്താൽ നിങ്ങൾക്ക് കാഴ്ചശക്തി സുഖമായി തിരികെ കിട്ടും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നോക്കുന്ന സ്ഥലത്തൊക്കെ പച്ച നിറം മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണിന് തിരിച്ച് പഴയ അവസ്ഥയും ആരോഗ്യവും തിരിച്ചുണ്ടാക്കാൻ സാധിക്കും. ധനികൻ ചോദിച്ചു, ഉറപ്പാണ്? ഉറപ്പായിട്ടും അത് ലഭിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ബുദ്ധസന്യാസി മടങ്ങിപ്പോയി. ധനികൻ ഉടനെ ഉത്തരവ് പുറപ്പെടുവിച്ചു. തന്റെ വീടും പരിസരവും തന്റെ കൃഷി പതിക്കുന്ന സാഹചര്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും
പച്ച പെയിന്റ് പൂശുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. പരിസരം മുഴുവൻ പച്ച നിറം കൊണ്ട് മൂടപ്പെട്ടു. അങ്ങനെ കുറച്ച് ദിവസം കണ്ട് പച്ച നിറം മാത്രം നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ണിന് ആശ്വാസവും ഉണ്ടായി. സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വൈദ്യനായ സന്യാസി മടങ്ങിയെത്തി. തന്റെ രോഗിയുടെ വിവരം അന്വേഷിക്കാൻ എത്തിയാണ് കാവൽക്കാർ ചോദിച്ചു, അന്ന് ആരാണ് എത്താൻ? അപ്പൊ ഞാൻ നിങ്ങളുടെ ഉടമസ്ഥ ജമാനെ കാണാൻ വന്നതാണ്, അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരം അന്വേഷിക്കാൻ വന്നതാണ്, ഉടനെ ഒരു നിമിഷം ഇവിടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജോലിക്കാരൻ അവിടേക്ക് ഓടിപ്പോയി. ഓടിപ്പോയി ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അവരൊരു ബക്കറ്റ് നിറയിൽ പെയിന്റുമായിട്ട് ഓടി വന്നു. ഈ സന്യാസിയുടെ രംഗത്തേക്ക് അവർ പച്ച പെയിന്റ് പൂശിയിട്ടു. ദേഹം മുഴുവനും പച്ച കളറടിച്ച് സന്യാസിയുടെ കാവി വസ്ത്രമെല്ലാം പച്ച നിറമാക്കി അദ്ദേഹം ധനികന്റെ മുമ്പിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹം മനസ്സിൽ അയാളായി നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര, രോഗം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചവർ വളരെ ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോകം മുഴുവനും പച്ച കളറായി കണ്ടപ്പോൾ വളരെ ആശ്വാസമായില്ലേ? താങ്കൾക്ക് ഇത്രയും ഒരു സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം പണം മുടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഒരു പച്ച കണ്ണാടി വാങ്ങി വെച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. തനിക്ക് വേണ്ടി ഈ ലോകത്തെ മുഴുവനും മാറ്റാൻ ശ്രമിക്കുന്ന വിഡ്ഢികളായ മനുഷ്യരുടെ പ്രതിനിധിയാണ് ഈ ധനികൻ. തന്റെ സുഖത്തിന് വേണ്ടി, തന്റെ ആരോഗ്യത്തിന് വേണ്ടി, തന്റെ ക്ഷേമത്തിന് വേണ്ടി തനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പച്ചയെടുക്കുവാൻ, ഞാൻ ആഗ്രഹിക്കുന്നവരെ സംസാരിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നീ പെരുമാറണം, ഇങ്ങനെ ശാഠ്യം പിടിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ നീ ചെയ്യണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അടുക്കും ചുറ്റി, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ ആക്കി മാറ്റി മറിക്കുവാനുള്ള വിഫലമായ ശ്രമത്തിനിടയിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ഊർജം, പ്രാണശക്തി വ്യയം ചെയ്തു തീർക്കുകയാണ്. നമുക്ക് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് വേദപുസ്തകത്തിനെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുകയും നാം കൊടുക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നമ്മൾ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല പെരുമാറ്റം കാഴ്ചവെക്കുകയാണെങ്കിൽ, സ്നേഹത്തിൻ്റെ കണ്ണാടി വെച്ചുകൊണ്ട് ഈ ലോകത്തെ നോക്കി കാണുകയാണെങ്കിൽ നമുക്ക് എല്ലാം സ്നേഹപരമായും മധുരതരമായും അനുഭവപ്പെടും. നേരെ മറിച്ച് എല്ലാവരും കുറ്റക്കാരാണ്, ഐ എം ഓക്കെ, യു പീപ്പിൾ ആർ നോട്ട് ഓക്കെ, ഞാൻ ശരിയാണ്, നിങ്ങൾക്കൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, നിങ്ങൾക്കൊക്കെ എന്തൊക്കെയോ കുറവുകളുണ്ട്, നിങ്ങൾക്കൊക്കെ എന്തൊക്കെയോ പോരായ്മകളുണ്ട്, നിങ്ങൾ മെച്ചപ്പെടണം, തിരുത്തണം, അങ്ങനെ ശകാരങ്ങളുടെ, തിരുത്തലുകളുടെ, ശിക്ഷണങ്ങളുടെ എല്ലാം കടുത്ത നടപടികൾ നാമിൽ നിന്നും പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകളിൽ നിന്നും സോഷ്യൽ മിററാണ് വ്യക്തികൾ, നമ്മൾ നമ്മളെ തന്നെ കാണുന്ന വ്യക്തികളാണ്. നമ്മളിൽ നിന്ന് എന്ത് പുറപ്പെടുന്നു അതാണ് നമ്മളിലേക്ക് മടങ്ങി വരുന്നത്. സയൻസിൽ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്, ഫോർ എവറി ആക്ഷൻ ദേർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അങ്ങനെ? ഫോർ എവറി ആക്ഷൻ ദേർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് വിമർശനത്തിന്റെ കൂരമ്പുകളാണെങ്കിൽ തീർച്ചയായും അതിന് തത്തുല്യമായ വെറുപ്പിന്റെ, അകൽച്ചയുടെ പ്രതികരണങ്ങൾ നമ്മളെ തേടിയെത്തും. നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് അനുവിന്റെയും ആർദ്രതയുടെയും തരംഗങ്ങളാണെങ്കിൽ സ്നേഹത്തിന്റെയും കരുതലിന്റെയും വാത്സല്യത്തിന്റെയും ഒക്കെ തരംഗങ്ങൾ നമ്മെ തേടി വരും. നമ്മളിൽ നിന്ന് അസൂയയാണ് പുറപ്പെടുന്നതെങ്കിൽ അകൽച്ചയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്, ശത്രുതയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിത അനുഭവങ്ങളെ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന പെരുമാറ്റം കൊണ്ട് നാം ആകർഷിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മൾ ഇപ്രകാരം പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ പെരുമാറണം. ഇന്നലെ എൻ്റെ സഹോദരിയെ ഒന്ന് സന്ദർശിക്കാൻ എനിക്ക് ഇടവന്നു. എൻ്റെ സഹോദരി പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവളുടെ വീട്ടിൽ ഒരു പഴയ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന തങ്കമ്മ എന്ന സ്ത്രീ അവളോട് ചോദിച്ചു, ഈ സൈക്കിൾ എനിക്ക് തരാമോ ടീച്ചറേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വയസ്സുകാലത്ത് തങ്കമ്മയ്ക്ക് എന്തിനാണ് സൈക്കിൾ എന്ന് ചോദിച്ചു. അങ്ങനെ സ്കൂട്ടർ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് സൈക്കിൾ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഇതുകൊണ്ട് ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതുകൊണ്ട് ഒരു ആവശ്യമുണ്ട്, എന്താണ് ആവശ്യമെന്ന് പറയാതെ തന്നെ പഴയ സൈക്കിൾ അങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞു. വിൽക്കാനും ഒരു ആത്രി കച്ചവടക്കാർക്കും കൊടുത്ത് പൈസ നയിക്കാനായിരിക്കുമെന്നാണ് ഓർത്തത്. അത് കഴിഞ്ഞ് താൻ സൈക്കിൾ കുത്തിക്കൊണ്ട് ഈ അമ്മ ഒരു 70 വയസ്സടുത്തുള്ള അമ്മ നടന്നുപോയി. വൈകുന്നേരം ഭയങ്കര ചിരിയും തമാശയും പൊട്ടിച്ചിരിയും എല്ലാം കേട്ടുകൊണ്ട് എൻ്റെ സഹോദരി എത്തി വരുന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത വീടിൻ്റെ മുറ്റത്ത് വളരെ കൗതുകകരമായ ഒരു കാഴ്ച.
70-ലടുത്ത ഈ അമ്മായിമ്മ തൻ്റെ പുത്രൻ്റെ നവവധുവായി കടന്നു വന്നിരിക്കുന്ന 24-കാരിയെ സൈക്കിളിൽ കയറ്റി സൈക്കിൾ ബാലൻ സന്ദർശിപ്പിക്കുകയാണ്. തൻ്റെ മരുമകളെ, മകളല്ല, മകനല്ല, ഭർത്താവല്ല, കൊച്ചുകുട്ടികൾ ആരുമല്ല, നല്ല പ്രായപൂർത്തിയായ നല്ല വീട്ടിലുള്ള 10-24 വയസ്സുള്ള മകന്റെ ഭാര്യയെ സൈക്കിൾ ബാലൻ സന്ദർശിപ്പിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വീഴും, ഇടയ്ക്കിടയ്ക്ക് എണീക്കും, അതിൻ്റെ ചിരിയും തമാശകളും ഒക്കെയാണ്. പിറ്റേ ദിവസം രാവിലെ അടുക്കള ജോലിക്ക് സഹായിക്കാൻ വന്നപ്പോൾ എൻ്റെ അനുജന്റെ ചോദിച്ചു, ഇന്നലെ അവിടെ നല്ല ബഹളം ഒക്കെ കേട്ടല്ലോ, അവിടെ എന്തായിരുന്നു പരിപാടി എന്ന് വെച്ചാൽ പറഞ്ഞു, ടീച്ചറെ എൻ്റെ മരുമകള് ഒരു മിടുക്കിയായിട്ട് വളരണം, അവൾക്കൊരു ജോലി കിട്ടണം, ജോലി കിട്ടിക്കഴിയുമ്പോൾ ഒത്തിരി ദൂരം നടന്ന് അവൾ പോകാനൊക്കെ വരുന്നത്, അന്ന് അവൾക്ക് സ്കൂട്ടർ മേടിക്കണം, സ്കൂട്ടർ മേടിക്കണമെങ്കിൽ അവൾക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടാകണം, അതിന് ഞാൻ അവളെ സൈക്കിൾ കയറ്റം പഠിപ്പിക്കുകയാണ് എന്ന്. പ്രിയപ്പെട്ട അമ്മമാരെ, ഈ കാലഘട്ടത്തിൽ ഇത്രയും ഉദാത്തമായ ഒരു ഫീമെയിൽ പെരുമാറ്റത്തിൻ്റെ ഉടമയെ, ഒരു ഫീമെയിൽ ഹീറോ എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമ്മയെ ഒരു വനിത നേതാവിനെ കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. സാധാരണ ലോകം പറയുന്നത് അമ്മായിയും മരുമകളും ടീവിയും പാപ്പ പോലെയാണ് എന്നാണ് സ്റ്റീരിയോടൈപ്പ്ഡ് ഇമേജസ് ലോകത്തിലേക്കാണ് പറയുന്നത്. പക്ഷേ നിരക്ഷരയായ, നിർദ്ധനയായ, വീട്ടു ജോലിക്ക് പോകുന്ന ഈ സഹോദരി തൻ്റെ ഭാവനയും സങ്കല്പത്തിലെ ആഗ്രഹത്തിൽ തൻ്റെ മരുമകള് ജോലി നേടുന്നതും ജോലിക്ക് പോകുവാൻ അവൾക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുക്കുന്നതും ആ സ്കൂട്ടർ അവന് ശരിക്കും ഓടിക്കുവാൻ സൈക്കിൾ ബാലൻസ് ഉണ്ടാകുന്നതിനും ഒക്കെ വേണ്ടി സ്വപ്നം കാണുന്ന, പ്രാർത്ഥിക്കുന്ന, പരിശ്രമിക്കുന്ന മാതൃത്വം സിസ്റ്റർഹുഡാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സ്ത്രീകൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വളർത്തലിൻ്റെയും അനുഭവവും നല്ല മാതൃകയുമാണ് ഈ കൊച്ചു സഹോദരി കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു അനുഭവം കൂടി ഞാൻ കേട്ടു. അതിതാണ്, സ്കൂളിലെ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, മിസ്സേ ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു മനുഷ്യൻ എന്നെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലായ്പ്പോഴും എന്നോട് അനാവശ്യം പറയുന്നു, ഞാൻ വരുന്ന ഇടവഴിത്തുള്ളില് എനിക്ക് യാത്ര ചെയ്യാൻ തടസ്സമുണ്ടാകുന്നതുപോലെ അവിടെ നിൽക്കുന്നു, കമന്റ് അടിക്കുന്നു, എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞു. അത് എന്ത് തുടങ്ങി? ഇപ്പം കുറേ നാളായി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ അറിയിച്ചാലോ, എൻ്റെ അമ്മയോട് പറഞ്ഞാലോ എന്ന് പറഞ്ഞു. ഏ വേണ്ട വേണ്ട വേണ്ട, അത് അപകടമാണ്, എന്നാൽ പപ്പായോട് പറഞ്ഞാലും അതൊന്നും പിന്നെ കത്തിക്കുന്നു നടക്കും, അതൊക്കെ ആവശ്യമാണ്. അപ്പോഴേ പിന്നെ എന്താ ചെയ്യേണ്ടത്? ടീച്ചർ എന്തെങ്കിലും ചെയ്താൽ മതി, ടീച്ചർ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് ഈ കുട്ടി പറയുകയാണ്. അപ്പോഴേ നാം ആലോചിക്കേണ്ട ഒരു കാര്യം ഇവിടെയുണ്ട്. ഒരു പെൺകുട്ടിയെ, ഒരു ടീനേജർ ആയിട്ടുള്ള ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ ഫീലിംഗ് ഹീറോ അവളുടെ അമ്മയെ അറിയിക്കേണ്ടതാണ്. തൻ്റെ അമ്മയെ അനുകരണീയായ, ആദരണീയായ ഒരു റോൾ മോഡലായി കാണുവാൻ മക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ മകൾ പറയുകയാണ്, എൻ്റെ അമ്മയോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഭൂകമ്പം ഉണ്ടാകും, എന്നെ തന്നെ ചതയ്ക്കും, തീയില്ലാതെ പുകയുണ്ടാവുകയില്ല, നിന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് അയാൾ അങ്ങനെ കാണിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് എന്നെ അപമാനിക്കാനും എൻ്റെ ബന്ധുമിത്രാദികളുടെ മുമ്പിൽ അപഹാസ്യപാത്രമാക്കുവാനും എനിക്കുള്ള ആത്മവിശ്വാസം കൂടി തകർത്ത് കളയാനും ഒരുപക്ഷെ എൻ്റെ വിദ്യാഭ്യാസത്തിനെ നിർത്താനും അതിടയാകും. പ്രിയപ്പെട്ട അമ്മമാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് അമ്മമാരുടെ ചിത്രമാണ് വെച്ചത്. ഇതിലേത് അമ്മയോടാണ് നമുക്ക് കൂടുതൽ സാദൃശ്യമുള്ളത്? വളർത്തുന്ന അമ്മ നർച്ചറിംഗ് മദറാണോ കൺട്രോളിംഗ് ക്രിട്ടിസൈസിംഗ് മദർ? സ്നേഹിക്കുന്ന, വളർത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ആർദ്രതയുള്ള ഒരമ്മ, മറുവശത്ത് വിമർശിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, വെറുക്കുന്ന ഒരമ്മ. കുട്ടികൾക്ക് ഭയം കൂടാതെ വിമർശിക്കപ്പെടുകയില്ല, വെറുക്കപ്പെടുകയില്ല എന്ന ഭയം കൂടാതെ നമ്മുടെ അടുത്തേക്ക് ഓടിയാണ്, മമ്മി ഞാൻ ഇന്നൊരു മണ്ടത്തരം കാണിച്ചു, എനിക്കിന്നൊരു തെറ്റുപറ്റി, മിസ് ടെസ്റ്റ് പേപ്പർ ഇട്ടപ്പോൾ, ടീച്ചർ ടെസ്റ്റ് പേപ്പർ ഇട്ടപ്പോൾ ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു, ഒരു നിമിഷത്തിൽ എനിക്ക് ഒരു പ്രലോഭനം ഉണ്ടായി, ഞാൻ ബുക്ക് തുറന്ന് കോപ്പി അടിച്ചു പോയി, മമ്മി ഐ എം സോറി എന്ന് പറയത്തക്ക സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ടെങ്കിൽ യു ആർ എ ഹീറോയിൻ മദർ. നമ്മൾ ധീരനായ മിടുക്കിയായ അമ്മയാണ്. നേരെ മറിച്ച് സ്കൂളിൽ നിന്ന് ടീച്ചർമാർ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ മകൻ വല്ലാത്ത കുസൃതിയും നിഖാരിയുമാണ്, പരീക്ഷകൾക്ക് പഠിച്ച് ഒഴുകി വരാറില്ല, കിട്ടുന്ന തക്കത്തിന് ബുക്ക് തുറന്ന് ടെക്സ്റ്റ് തുറന്ന് കോപ്പി അടിക്കുകയും
കള്ളം പറയുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ എൻ്റെ പറഞ്ഞത് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ്റെ കള്ളത്തരത്തിനെ ന്യായീകരിക്കുകയും അവനെ തിരുത്തുവാനോ നല്ല വഴിക്ക് നയിക്കുവാനോ ശക്തിയില്ലാത്ത വ്യക്തിയോ അല്ലെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി ഇവന് ചെടിക്കല്ലേ ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവനെ അടിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന അമ്മയോ ആണോ നമ്മളെന്ന് ആലോചിക്കണം. പ്രോ ആക്റ്റീവ് പേഴ്സണാലിറ്റീസ് ആയിട്ടാണ് നമ്മൾ വളരേണ്ടത്. യേശുനാഥൻ നമ്മളെ പഠിപ്പിച്ചതും പ്രോ ആക്റ്റീവ് പേഴ്സൺസ് ആകുവാനായിട്ടാണ്. പ്രോ ആക്റ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം റിയാക്ട് ചെയ്യാത്തവർ. നമ്മുടെ കുട്ടി കള്ളത്തരം കാണിച്ചു എന്നറിയുമ്പോൾ ഉടനെ കുതിരെ തള്ളുന്നതിന് പകരം ഈ മോഷണ സ്വഭാവം എന്നേക്കുമായി എൻ്റെ കുഞ്ഞിൽ നിന്ന് മാറ്റുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്താൽ എൻ്റെ കുഞ്ഞിനെ തിരുത്തിയെടുക്കാൻ എനിക്ക് സാധിക്കും എന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ച് വിവേകത്തോടുകൂടി തീരുമാനമെടുത്ത് വളരെ ബാലൻസ്ഡായിട്ട് പക്വഭാവത്തിൽ പെരുമാറുന്നതിനെയാണ് പ്രോആക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. റിയാക്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നീ ഒപ്പിയടിച്ചല്ലേ, നീ മോഷ്ടിച്ചല്ലേ എന്ന് വിളിച്ചിട്ട് റോഡിന് വഴിയിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ നിർത്തി എല്ലാവരുടെയും കാര്യം അടിക്കുകയും അപമാനിക്കുകയും കുട്ടിയെ ഭക്ഷണം കൊടുക്കാതെ വീട് പുറത്തിട്ട് അടയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവനോടി പോവുകയൊക്കെ ചെയ്യുമ്പോൾ റിയാക്ഷനാണ്. ഈ അടുത്ത കാലത്ത് ഒരു കൊച്ചു കുഞ്ഞ് ഒരു 12-13 വയസ്സുകാരൻ എന്നെ കാണാൻ വന്നു. അവൻ്റെ മാതാപിതാക്കളും അയൽപ്പക്കത്തുള്ള നല്ല മനുഷ്യനും കൂടി കാറിലേക്ക് കുട്ടിയെ കൊണ്ടുവന്നു. കാരണം അവൻ വീട് വിട്ട് ഒളിച്ചോടിപ്പോയി തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനോട് ചോദിച്ചു വീട് വിട്ട് ഓടിപ്പോകാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമെന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറയുകയാണ്, കുറച്ച് നേരം ഉണ്ടാകുന്നു അതിന് ഞാൻ പറഞ്ഞു എന്തായാലും പറഞ്ഞോളൂ, പറയുന്നതിൻ്റെ പേരിൽ യാതൊരു പരിണിത ഫലവും ഉണ്ടാകുകയില്ല, ഞാനത് ആരോടും ഷെയർ ചെയ്യില്ല, പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയാനായിട്ട് ആവശ്യപ്പെട്ടു. കുറച്ച് നേരം നിശബ്ദനായതിനു ശേഷം തുളുമ്പുന്ന കണ്ണുകളോടുകൂടി ചുവന്ന മുഖത്തോടുകൂടി ആ കുഞ്ഞ് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, അവൻ്റെ അപ്പനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്, വൈകുന്നേരം കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കൊണ്ട് വരണം എന്ന് ശബ്ദം കിട്ടിയിരുന്നു. അപ്പോൾ ഇവർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ അനിയെ കൂട്ടി നമുക്ക് കടയിൽ പോയി ആ സാധനം വാങ്ങിക്കൊണ്ട് വരാം, വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞ് ഞാൻ മറന്നുപോയി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. 4 മണി കഴിഞ്ഞ് 2 പേരും കൂടി കാപ്പുകുടിയൊക്കെ കഴിഞ്ഞ് കടയിൽ പോയി സാധനം വാങ്ങി മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന വഴിക്ക് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആ വർക്ക്ഷോപ്പിൽ ഒത്തിരി തൊഴിലാളികളുണ്ട്. അവരുടെ തുണി വണ്ടിയിലെ മെക്കാനിസം ഒക്കെ കാണാൻ കൊച്ചുകുട്ടികൾക്ക് കൗതുകമുണ്ടെന്നുള്ളത് സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്, സ്വാഭാവികമാണ്. ഈ 2 കുട്ടികളും ഈ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എത്തി നോക്കി കുറേ നേരം നിൽക്കും. വെൽഡിങ്ങും അങ്ങനെ നെട്ട് പോലത്തെ മുറക്കുന്നതും കാട്ടടിക്കുന്നതും ഒക്കെ നോക്കി ഇങ്ങനെ കൗതുകത്തോടു കൂടി കുഞ്ഞുങ്ങൾ കുറേ സമയം നിന്നു. കുറേ നേരം നിന്ന് അഞ്ചരയായപ്പോൾ അവർ വീട്ടിലേക്ക് പോകുന്നു. വെറുതെ കൗതുകത്തോടു കൂടി നോക്കിയിട്ട് പോകുന്നു. വീട്ടിൽ വന്ന് കുറേ ഒരു 7-7 ആയപ്പോഴേക്കും വീട്ടിലേക്ക് ഒരു ഫോൺ വന്നു. കടയിൽ നിന്നും 250 രൂപ കാണാതെ പോയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം കടയിൽ വന്ന ഈ കുട്ടികളാണ് ആ പൈസ എടുത്തത് എന്നാണ് കടക്കാരൻ പറയുന്നത്. ആരും സാക്ഷികളില്ല. ഈ കുഞ്ഞുങ്ങളുടെ അപ്പൻ ഇത് കേട്ട് ഹാനലകി അപ്പ തന്നെ ഈ മൂത്ത കുട്ടിയെ വിളിച്ച് 2 ചെറുക്കത്തിനും ആഞ്ഞ് ആഞ്ഞടിച്ചു. 13 വയസ്സ് മാത്രമുള്ള ഈ ചെറിയ പയ്യന്റെ 2 മുഖത്തിനും ആഞ്ഞടിച്ചു. ഈ കുഞ്ഞിന് എന്താണ് പറയാനുള്ളത് എന്ന് പോലും കേട്ടില്ല. അത് കഴിഞ്ഞ് അമ്മയും കൂടി വഴക്ക് പറഞ്ഞു, ഒത്തിരി തല്ലി നിന്നെ കള്ളനാണ് നല്ല വളർത്തിയത്. ഈ കുഞ്ഞു ചോദിച്ചു എന്ത് കള്ളൻ, എവിടെ കള്ളൻ, ഞാൻ ഒന്നും എടുത്തില്ല, കടയിൽ കൊണ്ടുപോയി സാധനം മേടിച്ചു, മിച്ചം പൈസ കൃത്യം മെസ്സേജ് ഞാൻ കട്ടെടുത്തത്, ആരാണ് ഇയാൾ പറഞ്ഞത്, നീ വർക്ക്ഷോപ്പിൽ പോയില്ലേ, വർക്ക്ഷോപ്പിന് പൈസ എടുത്തല്ലേ എന്ന് ചോദിച്ചു. ഞാൻ കണ്ടുപോലും ഞാൻ വാദിക്ക് നിന്നതേ ഉള്ളു, ഞങ്ങൾ 2 പേര് അനിയൻ ഉണ്ടല്ലോ കൂടെ, ഞങ്ങൾ 2 ഒരുമിച്ചാണ് നിന്നത്, ഞങ്ങൾ എങ്ങോട്ടും പോയില്ല, വെറുതെ കുറച്ച് നേരം നോക്കി നിന്നിട്ടാണ് പോകുന്നതേ ഉള്ളു പറഞ്ഞു. അപ്പോഴൊന്നും ഈ പിതാവും അതിന് ചെയ്തു കൊടുത്തില്ല. കുഞ്ഞിനെയും പേടിച്ച് വരച്ച് സാക്ഷി പറയാൻ പേടിയും കാണിച്ചില്ല. കുറേ അടിയിട്ട് ഈ കുട്ടി ആ വരാന്തയിൽ നിന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൻ ഭ്രാന്തനെ പോലെ വീട്ടിൽ നിന്ന് കറങ്ങിപ്പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ തിരികെ എത്തിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. അമ്മയും കടങ്ങി അടുക്കളയിലും അവിടെയിലേക്കായിരുന്നു. ഈ കുട്ടി എന്നോട് പറയാണ്, ഞാൻ നേരെ കിട്ടിയൊരു ബസ്സിൽ കയറി തൊടുപുഴയ്ക്ക് പോയി. തൊടുപുഴയിൽ ഒരു ബസ്സിൽ കയറി ഞാൻ എറണാകുളത്ത് പോയി. എറണാകുളത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഒരു ട്രെയിനിൽ കയറി. കുറേ ദൂരം ഞാൻ ചെന്നു. ചെന്ന് കഴിഞ്ഞ് എനിക്ക് തോന്നി ഇനി പൈസ ഒന്നും കയ്യിലില്ല, എന്ത് ചെയ്യുന്നോർന്ന് ഞാനിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ചെന്ന് ട്രെയിനിൽ തന്നെ ഞാൻ ഒരു സ്റ്റോപ്പിലിറങ്ങി. ആ സ്റ്റോപ്പിലിറങ്ങിയപ്പോൾ എൻ്റെ 2 പൈസയില്ല. ഇനി തിരികെ എങ്ങനെ പോകുന്നു നോക്കിയപ്പോൾ ഒരു കോട്ടയം ബസ് കണ്ടു. കോട്ടയം ബസ്സിൽ കയറി ഞാൻ കോട്ടയത്ത് തിരിച്ചെത്തി. കോട്ടയത്ത് എത്തി ടി വി എന്താ ചെയ്യേണ്ടത്, വീട്ടിലേക്ക് പോകാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ആ സമയത്ത് ഒരു കുട്ടി അലഞ്ഞ് തിരിയുന്ന കണ്ടപ്പോൾ പോലീസുകാരൻ ഇടപെട്ടു.
പോലീസുകാര് വീട് വിവരം ചോദിച്ചപ്പോൾ ആദ്യം നുണ പറഞ്ഞു, പിന്നെ സത്യം പറഞ്ഞു, ഇതിനകത്ത് വേണ്ട പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അപ്പോൾ ഇതിനോട് ഒരു കുട്ടിയെ കാണാതെ പോയതിന് വിവരം ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ തിരികെ കൊണ്ടുവന്നു. തിരികെ കൊണ്ടുവന്ന ഈ കുട്ടി ഭക്ഷണവും ജലപാതവും ഇല്ലാതെ കടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു കുഞ്ഞിനെയാണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ ഈ കൊച്ച് ഏങ്ങനെ അടിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്, ഒരൊറ്റ തവണയെങ്കിലും എൻ്റെ അച്ഛനോ അമ്മയോ എന്നോട് നീ മോഷ്ടിച്ചോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായി. ഒരൊറ്റ തവണ. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയൽപക്കാരൻ എന്നോട് പറഞ്ഞു, ആ പൈസ മോഷ്ടിച്ചത് ഈ കുട്ടികളായിരുന്നില്ല, കണക്ക് തെറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ ഒരു കുട്ടിയെ മനസ്സിനെ തീരെ മുറിച്ചുകൊണ്ട് അവനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത മാതൃത്വവും പിതൃത്വവും ഇതല്ല. അത് ഇതിൻ്റെ പേര് റിയാക്റ്റീവ് ബിഹേവിയർ എന്നാണ്. നമ്മൾ പെട്ടെന്ന് മുറിവുണ്ട്, കേട്ട വാദി എടുത്തു ചാടുന്നതിനാണ് റിയാക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മൾ ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പ്രൊവാക്റ്റീവ് ബിഹേവിയറാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ, വേദ പുസ്തകത്തിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഈശോ എങ്ങനെ പെരുമാറിയത്, എല്ലാ വലിയ മനഃശാസ്ത്ര തത്വങ്ങളുടെയും ഉറവിടം വേദപുസ്തകമാണല്ലോ ഞാൻ കരുതാറുണ്ട്. ഉദാഹരണത്തിന്, കല്ലറി കൊല്ലുവാനായിട്ട് കൊണ്ടുവന്ന് നിർത്തിയ സ്ത്രീ, അവളെ എല്ലാവരും ഇവൾ പാപിനിയാണ്, വേശ്യ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് കല്ലെറിയുമ്പോൾ, ഈശോയുടെ മുമ്പിൽ അവളെ വിധിക്കുവാനായി കൊണ്ടു നിർത്തിയപ്പോൾ ഈശോ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഈശോ എന്താണ് ചെയ്തത്? ആ സമയത്ത് നിലത്തേക്ക് നോക്കി അർത്ഥം കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടേയിരുന്നു. കുറെ സമയം ആലോചിച്ച് പ്രാർത്ഥിച്ച് ഈശോ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇവൾ പാപിയാണ്, ഇവിടെ നിങ്ങൾ അറിഞ്ഞോളാനോ അല്ലെ അവളോട് ക്ഷമിക്കാനോ ഒന്നും ഒക്കെ പറഞ്ഞില്ല, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ എന്നറിയട്ടെ. പ്രാർത്ഥനാപൂർവം ചിന്തിച്ച് ആലോചിച്ച് ഹൃദയത്തിന്റെ തിരുവിൽ നിന്ന് വരുന്ന മറുപടി. ദൈവത്തിന്റെ കരം അവന്റെ മേൽ ഉള്ളത് കൊണ്ടാണ് അവന് അങ്ങനെ സംസാരിക്കാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു വീണ്ടും നിലത്ത് കുനിഞ്ഞു നോക്കി എത്തിക്കൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞ് കല്ലുകളിൽ നോക്കിയപ്പോൾ വലിയ ആർത്തരമ്പുന്ന ആക്രോശിക്കുന്ന ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നുവോ? എല്ലാവരും കടന്നുപോയി കഴിഞ്ഞു. പാപം ചെയ്യാത്തവർ ആരുമില്ല. നാം ദുർഖകരായ മനുഷ്യരാണ്. നന്മ ആഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും, ആഗ്രഹിക്കുന്ന നന്മ പൂർണ്ണമായും ചെയ്യാൻ സാധിക്കാത്ത ബലഹീന മനുഷ്യരാണ്. അതുകൊണ്ട് ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനി മേലിൽ പാപം ചെയ്യരുത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പാദാനയത്തിൽ വീണുകൊണ്ട് ഹൃദയത്തിൽ അടിയുറച്ച് ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഇനി ഞാൻ ജീവിക്കുന്നെങ്കിലേ നിനക്കായി ജീവിക്കും. ഇതാണ് മൊമെന്റ് ഓഫ് ട്രാൻസ്ഫർമേഷൻ, ഇതാണ് രൂപാന്തരീകരണത്തിന്റെ നിമിഷങ്ങൾ, ഇതാണ് സ്നേഹത്തിന്റെ അത്ഭുത ശക്തി. ഇനിയും നമ്മൾ കാണുന്നു സക്കേവസിന്റെ കഥയിൽ നമ്മൾ കാണുന്നു, സക്കേവസ് സമൂഹത്തിൽ വെറുക്കപ്പെടുന്നവനും നിന്ദിക്കപ്പെടുന്നവനും ധന ആസക്തി ഉള്ളവനാണെന്നൊക്കെയുള്ള ദുഷ്പേരുകളൊക്കെ ഉള്ളവനായിരുന്നിട്ടും യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. ജനക്കൂട്ടത്തിലെ നടുവിലൂടെ നടന്നു പോകുന്ന യേശുവിനെ കാണുവാൻ തനിക്ക് ഉയരമില്ലല്ലോ എന്ന് അവൻ വിചാരിച്ചു. എങ്കിലും പരിശ്രമത്തോടുകൂടി ആരും അറിയാതെ യേശു ദർശനം ആക്ഷിച്ചുകൊണ്ട് ഒരു മരത്തിന്റെ ചില്ലകൾക്കിടയിൽ ഇലകൾ ചാർത്തിനിടയിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഈശ്വരനെ നോക്കിക്കൊണ്ടേയിരുന്നു. പാപി ചുങ്കക്കാരനും ദാസക്തികളുടെ മനുഷ്യനുമായ ഈ മനുഷ്യനെ വേണമെങ്കിൽ ഈശ്വരനെ തള്ളിക്കളയാമായിരുന്നു. എന്നാൽ താൻ ഈ ലോകത്തിലേക്ക് വന്നത് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനാണ് എന്ന് അവർക്കറിയാമായിരുന്നു. ആത്മാവിൽ ദരിദ്രരായവർ, പാപത്തിന്റെയും മരുഭൂമികളിൽ വേദനയോടെ ഉടരുന്നവർ, അങ്ങനെയുള്ളവരെ തിരികെ കൊണ്ടുവരുവാനായിട്ടാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്ന ബോധ്യമുള്ളതുകൊണ്ട് ആ മരത്തിന്റെ ചുവട്ടിൽ വന്ന് സത്യഗുസേ നീ കുഴപ്പക്കാരനൊക്കെയാണെങ്കിലും ഞാൻ നിന്നോട് ക്ഷമിക്കാം, കരുണ കാണിക്കാം എന്നൊന്നും പറഞ്ഞില്ല, അവനെ ആദരിക്കുകയാണ് ചെയ്തത്. സമൂഹത്തിന്റെ മുമ്പിൽ അപഹാസ്യനായിരുന്നവനെ, അപമാനിതനായിരുന്നവനെ, ഒറ്റപ്പെട്ടവനെ ആദരിച്ചുകൊണ്ട് സമൂഹത്തിൽ മഹത്വപ്പെടുത്തുകയാണ് അവനെ ചെയ്തത്. സക്കേബുസേ നീ ഇറങ്ങി വരിക, അവിടുന്ന് ക്ഷണിക്കുകയാണ്, എന്റെ കൂടെ പോലെ നിലവിനെ, ഞാൻ നിന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ അത്താഴം കൊണ്ടുവാനും വിശ്രമിക്കുവാനും ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന വലിയ സ്നേഹം, ഇത് പ്രൊവക്റ്റീവ് ബിഹേവിയറാണ്. ആ സക്കേബുസ് ഉറക്കെ വിളിച്ചു പറയുന്നു, ആ നിമിഷത്തിലെ മാനസാന്തരത്തിൽ, രൂപാന്തരീകരണത്തിൽ, ട്രാൻസ്ഫർമേഷൻ ആ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്. ഞാൻ എന്താ വിളിച്ചു പറയുക? ഞാൻ ആരുടെയെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാലിരട്ടിയായി തിരികെ കൊടുത്തുകൊള്ളാം തമ്പുരാനെ എന്ന് വിളിച്ച് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ, അത്ഭുത ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ഇപ്രകാരമുള്ള പ്രോ ആക്ടീവ് ബിഹേവിയർ നമുക്ക് കാണാൻ സാധിക്കും.
ഈശോ നമ്മെ പഠിപ്പിച്ചത് അതാണ്, ക്ഷമിക്കുന്ന കരുണാന്തരമായ സ്നേഹം. അതിന്റെ ക്ലൈമാക്സ് നമ്മൾ കാണുന്നത് കുരിശിലെ വെളിയിലാണ്. അപമാനത്തിനും നിന്ദതിനും പീഡിപ്പിക്കപ്പെട്ടവൻ ശാരീരികമായും മാനസികമായും മുറിവേറ്റവനുമായിരുന്നിട്ടും കുരിശിൽ കിടക്കുമ്പോൾ മുഖത്ത് കാർത്തിച്ചു തുപ്പിയവരെയും കുന്തങ്ങളുടെ കുത്തിയവരെയും നിരന്തരം അടിച്ചവരെയും ഒക്കെ നോക്കി കരുണാന്തരമായി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ആ ഒരു പ്രാർത്ഥന തന്നെ വേദനിപ്പിച്ച വ്യക്തികൾ വേദനയുടെ എക്സ്ട്രീം പോയിന്റ് നിൽക്കുമ്പോഴും അതിന്റെ പരമവാർത്തയിൽ നിൽക്കുമ്പോഴും ക്ഷമിക്കുവാൻ സാധിക്കുന്ന വലിയ സ്നേഹത്തിന്റെ മാതൃക. അവിടെ വലിയൊരു മാറ്റം, അപമാനത്തിന്റെ പ്രതീകമായിരുന്ന കുരിശ് മഹത്വത്തിന്റെ പ്രതീകമായി മകുടമായി ആ നിമിഷം മാറി. വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ലോകത്തിന് മുഴുവനും മാറ്റത്തിന്റെ മാതിരി അവിടെ ആരംഭിച്ചു. ഈ പ്രോജക്റ്റ് വിഗ്രഹത്തിലാണ് ലോകത്തിന്റെ മാനസാന്തരത്തിന്റെ വലിയ വാഹനധ്വനി ഉയർന്നത്. കുരിശിൽ ത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട നിമിഷങ്ങളിൽ ക്ഷമിക്കുവാൻ പഠിപ്പിച്ച ഗുരുവിന്റെ ശിഷ്യരാണ് നമ്മൾ. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ അനുഭവങ്ങളെ സങ്കീർത്തകൻ പറയുന്നത് പോലെ ദൈവത്തിന്റെ ഹിതമായി കൽപ്പനയായി ആഗ്രഹമായി സ്വീകരിച്ചുകൊണ്ട് സഫലങ്ങളെ അവിടുന്ന് നൽകിയ സമ്മാനങ്ങളായി സ്വീകരിച്ചുകൊണ്ട് എന്റെ ഹിതത്തെ ദൈവഹിതത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യുവാൻ ഇതാ കർത്താവിന്റെ ദാസി ദാസൻ അവിടുത്തെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്ന നിമിഷത്തിൽ നമ്മളുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം വരും. രക്ഷയുടെ അടയാളങ്ങൾ ലോകത്തിൽ അവശേഷിപ്പിച്ച രക്ഷകന്റെ മക്കളായി ഫോളോവേഴ്സ് അനുയായികളായി നമ്മൾ മാറും. നമ്മളോട് ഇടപെടുന്ന ആളുകൾക്ക് മനസ്സിലാകും ഈ സഹോദരി ഇത്രമാത്രം ത്യാഗബുദ്ധിയോടുകൂടി കരുണയോടുകൂടി കരുത്തോടുകൂടി ക്ഷമയോടുകൂടി സ്നേഹിക്കുന്നത് അവൾ അവൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടല്ല. നാം ആരും നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നാം ആരും നമുക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, നാം ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത്? യേശുവിന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഞാൻ ജീവിക്കുകയാണെങ്കിൽ പൂർണ്ണമായും അതെന്റെ ഈശോയ്ക്ക് വേണ്ടി, ഞാൻ മരിക്കുകയാണെങ്കിലും അതും നേട്ടമാണ്, അതും ഈശോയ്ക്ക് വേണ്ടി. എന്റെ ജീവിതവും എന്റെ മരണവും വലിയ സകലതും അവിടുത്തേക്ക് വേണ്ടി, അവിടുത്തേക്ക് മഹത്വം ഉണ്ടാകാൻ വേണ്ടി എന്ന് ഒരു വ്യക്തി തീരുമാനിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുദിന ജീവിതത്തിലെ സങ്കടങ്ങളെ പരാജയങ്ങളെ വിജയങ്ങളെ അവഗണനകളെ അപമാനങ്ങളെ ഒക്കെ ദിവ്യ രഹസ്യമായി കാണുവാൻ നമുക്ക് സാധിക്കും. ജീവിതത്തില് ഈശോയുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ നാം രഹസ്യ സ്വഭാവത്തോടെ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ജനനം മുതൽ മരണം വരെ അസാധാരണമായ ഒരു ശക്തിയുടെ രഹസ്യം അവിടെ മറങ്ങിയിരിക്കുന്നത്, അതുപോലെയൊരു രഹസ്യമായി നമ്മുടെ ജീവിതം മാറും. ഈ ചേച്ചിയുടെ അമ്മ വളരെ മോശമായി പെരുമാറിക്കൊണ്ടേയിരിക്കുന്നു. അവരെ അവർക്ക് ഭക്ഷണം കൊടുക്കാതെ അവരെ വിഷമിപ്പിക്കുന്നു, അവരോട് കടുത്ത വാക്കുകൾ പറയുന്നു, അങ്ങനെയൊക്കെ വളരെയധികം വേദനിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും തന്റെ കുടുംബത്തിന്റെ പരാധീനതകളും സാമ്പത്തിക കഷ്ടപ്പാടുകളെയും ഒക്കെ പറഞ്ഞ് വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഈ ചേച്ചി എങ്ങനെയാണ് ഇത്ര ആദരവോടുകൂടി ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഈ വൃദ്ധയായ അമ്മയെ ശുശ്രൂഷ ചെയ്യുന്നത് എന്നത് ദൈവികമായൊരു രഹസ്യമാണ്. അതൊരു രഹസ്യമാണ്. ഈ സ്ത്രീക്ക് ഈ ശക്തി നൽകുന്നത് കുരിശിൽ ഹോമിക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ നിന്നുള്ള ചൈതന്യമാണ്. തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ ദൈവത്തിന്റെ ഹിതമായി ഒരു വ്യക്തി എപ്പോൾ മുതൽ സ്വീകരിക്കുവാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ ക്രിസ്തു അവിടെ അവനെ ഉരുവാകുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനെ ദൈവം മഹത്വപ്പെടുന്നു. സങ്കടങ്ങളെ വിജയങ്ങളാക്കി മാറ്റുവാനും സഹനങ്ങളെ സമ്മാനങ്ങളാക്കി മാറ്റുവാനും പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ആ വ്യക്തിക്ക് സാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. ഒരിക്കലെ ഒരു സഹോദരി എന്നോട് പറയുകയുണ്ടായി, അവരുടെ വൃദ്ധരായ മാതാപിതാക്കൾ രണ്ടുപേരും ശല്യാവലംബികളാണ്. ശല്യാവലംബികളായ ഈ വ്യക്തികളെ ശുശ്രൂഷിക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇവര് തന്നോടുള്ള വിരോധ നിമിത്തം മലമൂത്ര വിസർജനങ്ങൾ കട്ടിലിൽ തന്നെ നടത്തുകയും അത്
വലിച്ചുവാരി അവിടെ എല്ലാ ഭിത്തിയിലും നിലത്തും കട്ടിലെ കാസിയിലും ഒക്കെ നിക്ഷേപിക്കുകയും തന്റെ ജീവിതക്ലേശം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവിടെ എൻ്റെ അടുത്ത് കരയുകയുണ്ടായി. അപ്പോൾ ഞാൻ സഹോദരിയെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു, ആർ 60 ഒരുപോലെ എന്നല്ലേ പറയുന്നത്? പ്രായം 60 നാളേക്ക് നോക്കുകയാണ് 70 എൺപതെന്നാക്കാം. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി മാനസിക ശക്തിയുള്ളവര് ശാരീരിക ക്ഷമതയുള്ളവരായതുകൊണ്ട് അത്രയും ബോധങ്ങളുടെ അർത്ഥത്തിൽ വരുത്തില്ല. ഞാൻ പറഞ്ഞു, കൊച്ചു കുട്ടികൾക്ക് ബോധമനസ് വളർന്നിട്ടില്ല. അതുപോലെ 60 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ കുറേശ്ശെ കുറേശ്ശെ നശിക്കുവാൻ തുടങ്ങും. ബുദ്ധിപൂർവം കാര്യകാരണങ്ങൾ സഹിതം ചിന്തിക്കുവാനും വേണ്ട കാര്യങ്ങൾ സമയാസമയങ്ങളിൽ പക്വതയോടെ ചെയ്യാനും സാധിക്കാത്ത വിധം തലച്ചോറിലെ കോശങ്ങൾ കുറേശ്ശെ കുറേശ്ശെ നശിച്ചുകൊണ്ടേയിരിക്കും. അവസാനം അവശേഷിക്കുന്നത് കുഞ്ഞുനാളിലെ ഓർമ്മകളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കോശങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് പ്രായമായവര് ചെറുപ്പത്തിലെ കാര്യങ്ങളും ചെറുപ്പത്തിലെ കൂട്ടുകാരികളുടെ കാര്യങ്ങളും സ്കൂളിൽ പോയ കാര്യങ്ങളും കല്യാണത്തിന്റെ ആദ്യ നാളിലെ കാര്യങ്ങളും ഒക്കെ പറയുന്നത്. കുറേ കാര്യങ്ങൾ റീസെന്റ് റെക്കോർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ അപ്പോൾ കുട്ടികൾ കാണിക്കുന്നത് പോലെ അറിവില്ലാതെ കാണിക്കുന്നതാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനൊന്നും പറ്റിയല്ല, മനഃപൂർവ്വം ചെയ്യുന്നതാണ് മനഃപൂർവ്വം. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇപ്പൊ നമുക്കിങ്ങനെ ഇതൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അവരുടെ സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റിയാലും ഇതൊക്കെ ആര് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു, കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ഞാൻ ആ സഹോദരിയെ അതുപോലെ ആശ്വസിപ്പിച്ചിരിക്കാൻ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂടെ കൗൺസിലിംഗ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു ഹൈന്ദവ സഹോദരൻ ഒരു കാര്യം പങ്കുവച്ചത് എൻ്റെ ഓർമ്മ കാണുന്നത്. ഞാൻ രണ്ടുപേരെയും താരതമ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഞങ്ങളോട് ചോദിച്ചു, പഠിപ്പിച്ച അധ്യാപകൻ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു അവസരം ഇപ്പോൾ എല്ലാവർക്കും പങ്കുവയ്ക്കാം. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും ഒരു കുഞ്ഞു ഉന്മേഷം ഉണ്ടാകും, അത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും, അതുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷ അനുഭവം പങ്കുവയ്ക്കണം. ഞങ്ങളൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു സമയമുണ്ട്, അത് രാവിലെ ഒരു 9:30. അപ്പൊ ഞങ്ങൾ ഏറ്റവും 9:30 എന്താ ഇത്ര പ്രത്യേകത? പിന്നെ രാവിലെ എന്റെ വൈഫ് നല്ല തിരക്കിലാണ്, അവള് ജോലിക്ക് ഞാൻ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഭക്ഷണമൊക്കെ തയ്യാറാക്കും, കുട്ടികളെ ഡ്രസ്സൊക്കെ മാറ്റി ചോറൊക്കെ കെട്ടി സ്കൂളിലേക്ക് അയക്കും. അത് കഴിഞ്ഞിട്ട് പണിയൊക്കെ തീർത്ത് പുറത്തേക്ക് വന്നിട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന മരണാസന്നിയായി കിടക്കുന്ന എൻ്റെ വൃദ്ധ മാതാവിൻ്റെ പരിചരണത്തിനായിട്ട് കടന്നു വരും. ആ സമയത്ത് അവളെ വിളിക്കും, എന്നോട് പറയും, അമ്മച്ചിയൊന്ന് എടുത്ത് മാറ്റുകയും അമ്മയൊന്ന് എടുത്തേ എന്ന് പറയും. ബെഡൊക്കെ മാറ്റണം, കുഞ്ഞു കുഞ്ഞു നെയ്യുറുപ്പുകളൊക്കെ ബെഡിലൂടെയുണ്ട്, പുറം പൊട്ടി ബെഡ് സോറൊക്കെ ഉണ്ടാകും, മാറ്റാതെ ഇരുന്നാൽ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റണം, ഡ്രസ്സ് മാറ്റണം, കുളിപ്പിക്കണം, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിനുള്ള സഹായം ഭർത്താവിൻ്റെ തേടും. അപ്പോൾ ഭർത്താവ് ആയിട്ടുള്ള ഈ സഹോദരൻ ഓടി ചെന്നിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ എന്നതുപോലെ ശോഷിച്ച് മാംസമൊക്കെ വരണ്ടി ചുരുങ്ങി പേശികളൊക്കെ ശോഷിച്ചു പോയിട്ടുള്ള തൻ്റെ വൃദ്ധ മാതാവിനെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്നതുപോലെ നെഞ്ചോട് ചേർത്ത് എടുത്തുകൊണ്ട് മുഖത്തേക്കൊക്കെ നോക്കി ഓമനിച്ച് ആ വരാന്തയിലേക്ക് കൊണ്ടുവരും. വരാന്തയിൽ ഒരു ചാരികസേരയുണ്ട്, ആ ചാരികസേരയിൽ ഇളമീൻ കായുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് കുറച്ചു നേരം ഇവിടെ ഇരുന്നുകൊണ്ടോ ഇപ്പൊ തന്നെ അവര് കട്ടിലൊക്കെ റെഡിയാക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കുളിപ്പിച്ച് മെടുക്കിയായി കിടത്ത് കേട്ടോ എന്ന് പറഞ്ഞ് ഈ വെയിലുള്ള കുറച്ച് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പോകും. അപ്പോൾ പലില്ലാത്ത മോണ കാട്ടി എൻ്റെ അമ്മ എന്നെ നോക്കിച്ചിരിക്കും. ഈ നിമിഷമാണ് എൻ്റെ നിർവൃതിയുടെ നിമിഷങ്ങൾ എന്ന് ഈ സഹോദരൻ പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, എനിക്ക് 7 ഞങ്ങൾ 7 എൻ്റെ 7 ഞങ്ങൾ 7 ഓരോരുത്തരെയും എൻ്റെ അമ്മ കുറഞ്ഞത് 100,000 ഞങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളെ അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടാവും. 10,000 ഞങ്ങൾക്ക് ചോറ് വാരി തന്നിട്ടുണ്ടാവും. അനേകം തവണ ഞങ്ങളെ പാലിട്ടുണ്ടാവും. എത്രയോ തവണ ഞങ്ങളെ കുളിപ്പിക്കുകയും മലമൂത്ര വിസർജനങ്ങളൊക്കെ കഴിച്ച് കുത്തനെ ഉൾപ്പെടുത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അത് അമ്മ ഞങ്ങൾക്ക് നൽകിയത് ഒന്നും തന്നെ തിരികെ കൊടുക്കുവാൻ ഞങ്ങൾക്ക് ആർക്കും സാധിക്കുന്നില്ല. എന്നാൽ എനിക്ക് മാത്രം ഒരു ഭാഗ്യമുണ്ട്, എനിക്ക് മാത്രം ഒരു ഭാഗ്യം, എൻ്റെ അമ്മയെ ഞങ്ങളെ ഒത്തിരി തവണ എത്തണമെങ്കിൽ ദിവസം 1 ഈ 75 80 90 അടുത്ത അമ്മയെ ഒന്നെടുക്കുവാനുള്ള ഭാഗ്യം എനിക്ക് മാത്രമുണ്ട്. തിരിച്ച് അമ്മയെ എടുക്കാൻ ഭാഗ്യം കിട്ടിയ ഏക മകൻ ഞാനാണ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൈയടിച്ചു പോയി. ഈ 2 സമീപനത്തെ കുറിച്ച് കൂടി ആലോചിക്കുക. ഒന്ന് പ്രോആക്റ്റീവ് ബിഹേവിയർ, മറ്റേത് റിയാക്റ്റീവ് ബിഹേവിയർ. നമ്മുടെ ധാരണകളാണ്, ഇവർ നമ്മളെ ദ്രോഹിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇവർ നമ്മളെ വേദനിപ്പിക്കാനാണ് ഇങ്ങനെ അടിസിക്കുന്നത് എന്നൊക്കെ നാം ധരിച്ചു കഴിയുമ്പോൾ
നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രതികരണം വെറുപ്പിന്റെ, അസ്വസ്ഥതയുടെ, അമർഷണത്തിന്റെ, അസഹിഷ്ണുതയുടെ വികാരങ്ങൾ നമ്മളെ തന്നെ കാർന്നു തിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഗ്ലാനി വരുത്തുന്നു, ഹാനി വരുത്തുന്നു, നമ്മളെ ക്ഷീണിപ്പിക്കുന്നത്. നേരെ മറിച്ച് തന്റെ വൃത്തിയായ അമ്മയെ ഉപേക്ഷിക്കുവാന് അവിടെ കിടന്ന് ഉറപ്പരിച്ച് മരിച്ചു പോകുവാനായിട്ട് അവഗണിക്കാൻ ഒരു മകനും മകൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ എന്തായാലും അത് ചെയ്തേ തീരും. അപ്പോൾ അത് സന്തോഷത്തോടെ ചെയ്യുന്ന മകന് അത് ഊർജദായകമായ, സന്തോഷകരമായ, അഭിമാനകരമായ, പൊതുസ്ഥലത്ത് വിളിച്ചു പറയാൻ തക്കത്തുള്ളൊരു നേട്ടം പോലെയായി ഉപാഹരപ്പെട്ടപ്പോൾ ഒരു കുട്ടനെ സംബന്ധിച്ച് അത് അസ്വസ്ഥതയിലെ വേദനാജനകമായ ഓർമ്മകളുടെ ഒരു സംഭവമായി മാറുന്നു. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യത്തിൽ നമുക്കൊരു കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഭവങ്ങളോട്, നമുക്ക് നമ്മെ ഫലം ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളോട്, നമ്മുടെ കർമ്മകാണ്ഡങ്ങളിലെ ധർമ്മ അനുഷ്ഠാനങ്ങളോട് നമുക്ക് മൂന്ന് സമീപനങ്ങൾ എടുക്കാം. അതിൽ ഏത് സമീപനമാണ് നാം എടുക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടുത്തെ മുഖകാന്തി നമ്മളിൽ പ്രകാശിക്കുന്നത്. സങ്കീർത്തകൻ പറയുന്നത് പോലെ അവിടുത്തെ മുഖകാന്തി നമ്മളിൽ പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ ഹിതവും ദൈവഹിതവും ഒന്നായി ചേരണം. അതേതാണ് എന്ന് മനസ്സിലാക്കാൻ മൂന്ന് രീതികളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ അമ്മമാരുടെ അല്ലെങ്കിൽ രോഗ ശൈലി കഴിയുന്ന നമ്മുടെ വൃദ്ധ മാതാപിതാക്കളെ തന്നെ ഒരു ഉദാഹരണമായി ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള അമ്മയോടുള്ള സമീപനം. ഇപ്പോൾ ആദ്യം പറഞ്ഞ മകൾ വളരെ ദേഷ്യത്തോടുകൂടി, മുറുമുറപ്പോടുകൂടി, പെറുമുറപ്പോടുകൂടി, ആവലാതയോടുകൂടി, അസ്വസ്ഥതയോടുകൂടി, അരിശത്തോടുകൂടി അമ്മയുടെ കട്ടിലിൽ കിടക്കുന്ന അമ്മയെ അങ്ങോട്ട് വലിച്ചെടുത്തിട്ട്, രക്ഷിക്കൊണ്ട് വലിച്ചെടുത്തിട്ട്, ഇവിടെ എന്താ മാസമാക്കിയ നാറ്റങ്ങൾ നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പല്ലിറങ്ങിക്കൊണ്ട് ആ സ്ഥലം വൃത്തിയാക്കേണ്ടി വരുന്നു. ആ വൃത്തിയാക്കുന്ന നിമിഷങ്ങളില് ഈ സഹോദരി കാണിക്കുന്ന മനോഭാവത്തിന്റെ പേരാണ് ഗ്രഡ്ജിങ് ആറ്റിറ്റ്യൂഡ്. മുറുമുറുപ്പോടും പെറുപുറപ്പോടും കൂടി ദൈവം തന്നെ കരമേൽപ്പിച്ച ജോലിയിൽ നിർവഹണം. സ്വയം ദാനമായി നൽകുകയാണ് നമ്മൾ നമ്മുടെ നമ്മൾ ആരും നമുക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ആർക്കും സാധിക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ ഗിവിങ്, നമ്മളെ നൽകുന്നത് മുറുമുറുപ്പോടും പെറുപുറപ്പോടും ദേഷ്യത്തോടു കൂടി ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആളുടെ മുഖവും മനസ്സും മലിനമാകുന്നു, ആത്മാവും ഭാരപ്പെടുന്നതിന് മാത്രമല്ല സ്വീകരിക്കുന്ന ആൾക്കും ഒരു സന്തോഷവും ഉണ്ടാകുന്നില്ല. സ്വീകരിക്കുന്ന ആള് വളരെ ആത്മനിന്ദയോടുകൂടി, മനോവേദനയോടുകൂടി, എനിക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ, ഈ മകളുടെ